ഇതിനെ എങ്ങനെയാണ് പ്രണയമെന്ന് വിളിക്കുക ഇത് ഭ്രാന്താണ് മനോവൈകല്യമാണ് രോഗമാണ് സത്യത്തിൽ ഇതുപോലെ തെമ്മാടിത്തം കാണിക്കുന്ന ഒരുത്തനെ തൊണ്ണൂറ് ദിവസത്തിനകം ഏതെങ്കിലും ഫാസ് ട്രാക്ക് കോടതിയിൽ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നിരുന്നെങ്കിൽ ഇത് എന്നേക്കുമായി അവസാനിച്ചേനെ പ്രണയമെന്ന പേരിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വെറുക്കപ്പെട്ട കൊലപാതകങ്ങൾ സാമൂഹിക തോന്നിയാസങ്ങൾ ഇത് കണ്ണുമടച്ച് കാത്തു നിൽക്കുകയും നഷ്ടപ്പെട്ടവൻ്റെ മാത്രം ദുഃഖമായി തീരുകയും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വാർത്തയും വികാരവും ഒക്കെ പങ്കുവച്ച ശേഷം പോയവന് പോയി ജീവൻ ബാക്കിയുള്ളവന് പിന്നെയും ബാക്കിയായി തെളിവുകളുടെ അഭാവത്തിൽ നാളെ അവനെ പുറത്തേക്ക് വിടാം അല്ലെങ്കിൽ ഹാബിച്വൽ ഒഫൻഡർ അല്ല എന്ന പേരിൽ അവന് വീണ്ടും പത്തോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞ് ജീവിക്കാം ഇതിനിടയിൽ പുറത്തിറങ്ങി അവന് കെട്ടാം എന്തൊരു തോന്നിയാസമാണ് ഈ സംവിധാനം പാലയിൽ നിഥിനാമോൾ എന്ന് പറയുന്ന പെൺകുട്ടിയെ അഭിഷേക് ബൈജു എന്ന് പറയുന്ന ഒരുത്തൻ ഏറ്റവും ദ കഴിത്തറുത്ത് കൊലപ്പെടുത്തി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പ്രണയം പരസ്പരം ഇഷ്ടമാണ് സ്നേഹമാണ് അതിൽ കൈമാറ്റമൊക്കെ ഉണ്ടാകാം പക്ഷേ എങ്കിലും എല്ലാ കാലത്തേക്കും എന്നേക്കുമാണ് അത്തരം പ്രണയബന്ധങ്ങൾ നിലനിൽക്കുക എന്നൊന്നും പറയാനാവില്ല ജീവിത സാഹചര്യങ്ങളിൽ പല തീരുമാനങ്ങൾക്ക് പലരും വിധേയമാകേണ്ടി വരും പണ്ട് കാലം മുതലേ പ്രണയമുണ്ടായിരുന്നു ആ പ്രണയിക്കുന്നവരെല്ലാം സാധ്യതകളുടെ പ്രണയമായിട്ടാണ് കണ്ടിരുന്നത് പലതുമൊക്കെ അവസാനിപ്പിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നപ്പോൾ രണ്ട് വഴിക്കായി പിന്നെ അവിടെ സന്തോഷം കണ്ടെത്തുന്നു എവിടെയൊക്കെയോ ഓർമ്മകളിൽ പണ്ടുണ്ടായിരുന്ന ഒരു പ്രണയത്തെ മനസ്സിൽ താലോലിക്കുന്നു പ്രണയത്തിൻ്റെ പേരിൽ കൊല്ലാനും മരിക്കാനുമായിരുന്നെങ്കിൽ ഈ സമൂഹത്തിലെ കൗമാര യൗവനം പിന്നിടുന്നവരിൽ ഒരു അറുപത് ശതമാനം പേരും പല കാരണങ്ങൾ പറഞ്ഞ് കൊല്ലുകയോ മരണപ്പെടുകയോ ചെയ്യേണ്ടവരാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രണയബന്ധത്തിൻ്റെ പേരിൽ എൺപത്തിമൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് അതിൽ മൂന്നെണ്ണം കൊലപാതകങ്ങളാണ് എൺപതെണ്ണം ആത്മഹത്യകളുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രണയം മൂലം കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ എഴുപത്തി പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാകട്ടെ അഞ്ച് കൊലപാതകങ്ങളും എൺപത്തിയെട്ട് ആത്മഹത്യകളും ഉൾപ്പെടെ തൊണ്ണൂറ്റിമൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തു പ്രണയബന്ധങ്ങളുടെ പേരിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മരണപ്പെട്ടത് രണ്ട് കൊലപാതകങ്ങളും തൊണ്ണൂറ്റിയാറ് ആത്മഹത്യകളും അടക്കം തൊണ്ണൂറ്റിയെട്ട് കേസുകളാണ് ഈ വളരെ മധുര മനോഹരമായ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കൊലകളായിരുന്നു പണ്ട് വാർത്തയായിരുന്നതെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇത്തരം കൊലപാതകങ്ങൾ കണ്ട് അന്തിച്ചു നിന്നതാണെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് ഇത്തരം കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ വീണ്ടും പ്രണയത്തിൻ്റെ പേരിൽ മറ്റൊരു പെൺകുട്ടിയുടെ കഴിത്തറത്ത് കൊല്ലുക ഇനി അതിൻ്റെ വാർത്തകൾ രണ്ട് മൂന്ന് ദിവസം നിലനിൽക്കും പിന്നീട് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു ജീവിതം തീർന്നു രക്ഷപ്പെട്ടവന് പല കാരണങ്ങൾ പറഞ്ഞ് മനസ്താപം പറഞ്ഞ് തട്ടി നീക്കാം വേണമെങ്കിൽ അദ്ദേഹത്തിന് മനസ്താപം സംഭവിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദച്ചാമിയെ സഹായിച്ചതുപോലെ സഹായിക്കാൻ പിന്നണിയിലെ ആളുകളെത്തും വേണമെങ്കിൽ മതവും മാറ്റാം അവന് നല്ല സുഖകരമായ ജീവിതവും കിട്ടും എന്ത് തോന്നിയാസമാണ് നടക്കുന്നത് ഗോവിന്ദച്ചാമിയെ പിടിച്ചപ്പോൾ മെലിഞ്ഞുണങ്ങി അമ്പത് കിലോ ഉള്ള ഒരുത്തനായിരുന്നെങ്കിൽ ഇന്ന് തൊണ്ണൂറ് കിലോയും സുമുഖനുമായി സിനിമയിൽ അഭിനയിക്കാൻ ഭാഗത്തിൽ സന്തോഷപൂർവ്വം നമ്മുടെ കൺമുന്നിലൂടെ നടക്കുന്നു മന്ത്രിക്കോ വിധി പറയുന്ന ജഡ്ജിമാർക്കോ വക്കീലന്മാർക്കോ അല്ലെങ്കിൽ ഇത് സംഭവിക്കാത്തവർക്കോ ഒന്നും യാതൊരു നഷ്ടവുമില്ല പോയവനാണ് ഏറ്റവും വലിയ നഷ്ടം ഇവിടെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം ഒന്ന് പെൺകുട്ടികളോട് കാണുന്ന വായ്നോക്കികളെയൊക്കെ പ്രണയമെന്ന പേരിൽ കൂടെ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മൗനസമ്മതം നൽകുമ്പോൾ അവനൊക്കെ ഫ്രാഡാണോ സൈക്കോ ആണോ കഞ്ചാവ് ആണോ എന്നുള്ളത് മനസ്സിലാക്കി വേണം നിങ്ങളതിന് പ്രണയമെന്ന് പേരിടാൻ ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ കയറിൻ്റെ അറ്റത്തേക്കോ സഞ്ചരിക്കേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം സർക്കാരിനോടാണ് ഇതുപോലെ കൊലപാതകങ്ങൾ കാണിക്കുന്ന സാമൂഹ്യദ്രോഹിയെ യഥാർത്ഥത്തിൽ രാജ്യത്തോട് യുദ്ധം ചെയ്യുന്ന തീവ്രവാദിയുടെ അതേ ഗണത്തിൽപ്പെടുത്തി ഇവനൊക്കെ പ്രത്യേക കോടതികൾ സ്ഥാപിച്ച് രണ്ടോ മൂന്നോ മാസങ്ങൾക്കകം പൊതുസമൂഹം കാണുക ഇവനെയൊക്കെ തൂക്കിക്കൊല്ലാൻ കഴിയണം ഇല്ലെങ്കിൽ ഇവനെപ്പോലെയുള്ള മനോരോഗികൾ ഇനിയും ജന്മം എടുത്തുകൊണ്ടിരിക്കും ഇവൻ്റെയൊക്കെ ഈ രോഗങ്ങൾ അറിയാവുന്ന സുഹൃത്തുക്കളുണ്ട് സമൂഹത്തിൽ ബന്ധുക്കളുണ്ട് സമൂഹത്തിൽ ഇവനൊക്കെ സമൂഹത്തിൽ നടന്ന് പെൺകുട്ടികളെ തല്ലിക്കൊല്ലുന്നതിന് പകരം ഇവന് ജീവൻ നൽകിയ മാതാപിതാക്കൾ തന്നെ തിരിച്ചറിഞ്ഞ് അടിച്ചു കൊന്നിരുന്നെങ്കിൽ ഒരു സാമൂഹ്യ ദുരന്തം ഒഴിവാക്കാമായിരുന്നു അവർക്കിതൊന്നും അറിയില്ല എന്നാണ് ഭാഷ്യം പക്ഷേ ഇത്തരമുള്ളവനൊക്കെ അവനവൻ്റെ വീടുകളിലോ സൗഹൃദ വലയങ്ങളിലോ സാമൂഹ്യ വിരുദ്ധനാണ് എന്നുള്ള രീതിയിൽ എല്ലാ അർത്ഥത്തിലും കാണിക്കാറുണ്ട് ഇനി ഈ ക്ഷേത പെൺകുട്ടി എന്തൊക്കെയോ ചെയ്തു തേച്ചു അവനെ മോഹിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അതുപോലെ ഏറ്റ ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് പരീക്ഷ എഴുതി തൂക്കുന്നവരെല്ലാം മോഹഭംഗമേൽക്കുന്നവരാണ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു പരാജയപ്പെടുന്നവർ മോഹഭംഗമേൽക്കുന്നവരാണ് കച്ചവടം നടത്തി പരാജയപ്പെടുന്നവർ മോഹഭംഗമേൽക്കുന്നവരാണ് അങ്ങനെ ദിനംപ്രതി എത്രയോ മോഹഭംഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുത്തൻ പേപ്പർ കത്തി കൊണ്ടുവന്ന് കഴുത്തറുത്ത് കളയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ യൗവനം മാറുന്നുവെങ്കിൽ ഇതിനെ ഒരു മനോരോഗവും ഇതിനെ ഒരു തീവ്രവാദവും ഇതിനെ ഒരു സാമൂഹ്യ ദുരന്തവുമായി കണ്ട് കർശന നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ നിലപാട് വ്യക്തമായ നിലപാട്